കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. വേട്ടാമ്പാറയിലെ ടാർമിക്സിംഗ് പ്ലാന്റിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃതമായി ടാർമിക്സിംഗ് പ്ലാന്റിന് ലൈസൻസ് നൽകിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാകുന്നത്. വേട്ടമ്പാറയിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ചിട്ടുള്ള ടാർമിക്സിംഗ് പ്ലാന്റിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃതമായി ടാർമിക്സിംഗ് പ്ലാന്റിന് ലൈസൻസ് നൽകിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വേട്ടാമ്പാറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് നൂറുകണക്കിന് ആളുകളെത്തി ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. ധർണാസമരം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രദേശം ഒന്നടങ്കം ഇവിടെ ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ മുഴുവൻ ആളുകളുമാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാട്ടാന ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യവുമായി ജീവിക്കുവാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു ജനതയാണ് ആ വാർഡിലുള്ളത്. ആകെ അവർക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് നല്ല വായു ശ്വസിക്കാം എന്നുള്ള ഒറ്റ ഒരു ലഭ്യം മാത്രമാണ് ആ പ്രദേശത്തുള്ളത്. അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു നല്ല വായു പോലും ശ്വസിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഇന്ന് വേട്ടാമ്പാറയെ മാറ്റിയിരിക്കുകയാണ്. അതിന് മെയിനായിട്ടുള്ള ഒരു ഘടകമാണ് പൊല്യൂഷന്റെ പേപ്പർ എന്ന് പറയുന്നത്. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പിണ്ടിമന പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ വേട്ടാമ്പാറ പൗരസമിതിയും ഈ ഓഫീസിന് വന്ന് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയോ കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് നിങ്ങളുടെ ഓഫീസിലേക്ക് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിന്റെ ഒരു പ്രവർത്തനത്തിന് തടസ്സമാകാതെ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വളരെ മാന്യമായ രീതിയിലാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈ മാന്യത വിട്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾ വിനിയോഗിക്കാതെ ഈ ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഈ പേപ്പർ പിൻവലിച്ചുകൊണ്ട് ടാർമിക്സിംഗ് പ്ലാന്റ് അവിടെ നടത്താൻ പറ്റാത്ത നിലയിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് പൗരസമിതിക്ക് വേണ്ടിയും പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയും പറയുവാനുള്ളത്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും കോതമംഗലം രൂപത AKCC പ്രസിഡന്റുമായ സണ്ണി കടുത്താഴയും പ്രതിഷേധത്തിന്റെ ഭാഗമായി. അനധികൃതമായി നൽകിയ ലൈസൻസ് പിൻവലിച്ച വേട്ടമ്പാറ നിവാസികളുടെ ആശങ്ക അകറ്റിയില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ടാർമിക്സിംഗ് പ്ലാന്റിന് അനധികൃതമായി നൽകിയ ലൈസൻസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീമഹർജിയും നൽകി. സ്ത്രീകളും വൃദ്ധരും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പ്രകടനമായാണ് ധർണാസമരത്തിൽ പങ്കെടുത്തത്. ധർണയിൽ പൗരസമിതി പ്രസിഡന്റ് EK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പൗരസമിതി രക്ഷാധികാരിയും വേട്ടാപാറ പള്ളി വികാരിയുമായ ഫാദർ ജോഷി നിരപ്പേൽ, വാർഡ് മെമ്പർ സിബി പോൾ, ജോളി ജോർജ്, ജോസ് കുര്യൻ, സോവി കൃഷ്ണൻ, യോഹന്നാൻ TM, സൗമ്യ പോൾ, ജനപ്രതിനിധികളായ വിൽസൺ ജോൺ, ബേസിൽ തണ്ണിക്കോട്ട്, ആശാ വർക്കർ സിസിലി PJ, റിട്ടയർഡ് HM KA ജോസഫ്, മോളി ജോസ്, ടിഷ മൈക്കിൾ, കോർഡിനേറ്റർ KU ജോസ്, സെക്രട്ടറി ജിജു വർഗീസ് എന്നിവർ പങ്കെടുത്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.